എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുതിർത്ത പച്ചരി ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 2 കപ്പളവിൽ പച്ചരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും 1 കപ്പും കൂടി ചേർത്ത് 2 കപ്പളവിൽ പച്ചരി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 3-4 തവണ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു അരി നമുക്കൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഒരു 4-5 മണിക്കൂറോളം ഈ ഒരു അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇടാം. അപ്പോൾ ഒരു 4-5 മണിക്കൂറോളം ഇട്ട് അരി നന്നായിട്ട് ഞാൻ ഇവിടെ നിന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പേലിട്ട് അതിൻ്റെ ഒരു വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങും ഒരുപാട് വലുതല്ല കേട്ടോ, അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങുമാണ്. ചെറുത് 2 ആക്കിയും വലുത് 4 എണ്ണമായിട്ടും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടെടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ട് വേകുന്ന ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയിട്ടെടുക്കുക. അപ്പോൾ ഒരു പച്ചരിയുടെ ഒരു വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും പച്ചരി ഉള്ളത് കൊണ്ട് 2 തവണയായിട്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ടാണ് ഞാനിത് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ പകുതി പച്ചരി ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിപ്പമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളൊരു പച്ചരിയെ കളഞ്ഞിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള പച്ചരി മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഇതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എനിക്ക് കറക്റ്റ് എത്രത്തോളം വെള്ളം ആയെന്ന്. അപ്പോൾ വീണ്ടും ഇതിലേക്ക് ഞാൻ 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 2 കപ്പളവിൽ വെള്ളമാണ് കേട്ടോ എനിക്ക് ടോട്ടൽ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ആദ്യമേ ഞാനൊരു കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാത്ത കാര്യം, നമ്മളൊക്കെ എടുക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വലിപ്പമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയെന്നോ കുറഞ്ഞെന്നോ ഒക്കെ വന്നിരിക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഒരുപാട് ലൂസ് മാവായിട്ടല്ലാതെ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാവ് അരച്ചിട്ടെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള ഇതുപോലെ തിരപ്പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു 1/3 കപ്പ് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഇതുപോലെ ക്യാരറ്റ് ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/3 കപ്പ് അളവിൽ റെഡ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ഇട്ടിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ലാസ്റ്റ് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു അപ്പച്ചട്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ചട്ടിലേക്ക് കുറച്ച് ഓയിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ, വെളിച്ചെണ്ണ വരട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾഭാഗം കാണുന്നൊരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് തീ നന്നായി നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഉൾഭാഗം വേഗം കുറച്ച് സമയം എടുക്കും. തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചിട്ടെടുത്താൽ പുറമെ പെട്ടെന്ന് ഇതങ്ങ് മൊരിഞ്ഞ് വരും, പക്ഷേ ഉൾഭാഗം അത്ര വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഉൾഭാഗം നല്ല പോലെ തന്നെ വേവിച്ച് വേണം കേട്ടോ നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു സൈഡും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക കേട്ടോ, അതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വന്നാൽ നമുക്കിത് ഈ ഒരു ചട്ടിക്കകത്തുനിന്ന് എടുക്കാനാണ്. ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടിട്ടെടുക്കാം.
അപ്പം ഇത് കണ്ടില്ല, ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുതിർത്ത പച്ചരി ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കറി ഇല്ലാതെയും കറി ഒഴിച്ചൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അള്ളാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.